വാർത്തകൾ തുടരുന്നു. മുഴുവൻ സീറ്റുകളിലും പ്രവേശനം അനുവദിച്ചതോടെ സംസ്ഥാനത്തെ തിയേറ്ററുകൾ വീണ്ടും സജീവമാകുന്നു. കോവിഡ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പിൻവലിച്ചതിനു ശേഷം 3 വമ്പൻ ചിത്രങ്ങളാണ് ഇന്ന് തിയേറ്ററുകളിൽ എത്തിയത്. മമ്മൂട്ടിയുടെ ഭീഷ്മപർവത്തിനുൾപ്പെടെ വൻ വരവേൽപ്പാണ് ലഭിക്കുന്നത്. കോഴിക്കോട് നിന്ന് ലിനിഷ മാങ്ങാട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോവിഡ് നിയന്ത്രണങ്ങളെല്ലാം ഒഴിവാക്കി 2 വർഷത്തിനു ശേഷം തിയേറ്ററുകൾ വീണ്ടും പൂർണ്ണമായും സിറ്റിംഗ് കപ്പാസിറ്റിയിലേക്ക് ആളുകളെ കൊണ്ടുവരികയാണ്. ഇന്ന് പ്രധാനമായും 3 പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് തിയേറ്ററുകളിലെത്തുന്നത്. അമൽ നീരദ് മമ്മൂട്ടി ചിത്രം ഭീഷ്മപർവം, ടൊവിനോ തോമസ് നായകനാകുന്ന നാരദൻ, പിന്നെ ഡാൻസ് മാസ്റ്റർ ബൃന്ദ മാസ്റ്ററുടെ ബഹുഭാഷാ ചിത്രമായ ഹേ സിനാമിക എന്നീ 3 ചിത്രങ്ങളാണ് പ്രധാനമായും തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ആളുകൾ വലിയ ആവേശത്തിലാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഇന്ന് രാവിലെ 8:30 തന്നെ ആദ്യ ഷോ സംസ്ഥാനത്തുടനീളം തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ ആവേശം കോഴിക്കോടും കാണാനുണ്ട്. പ്രതീക്ഷ എന്ന് വെച്ചാല് അമൽ നീരദിന്റെ പടമാണ്, പിന്നെ വിനോദനാരം മമ്മൂട്ടിയാണ് മെയിന്. അപ്പൊ എല്ലാവരും ഒരു ആകാംക്ഷയിലാണുള്ളത്. ബിഗ് ബി എഫക്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് എന്തായാലും ബാക്കി എന്തായാലും കണ്ടു നോക്കണം. എന്തായാലും 2 വർഷത്തിന് ശേഷം ഇപ്പോൾ നമ്മളെ കോവിഡിന് ശേഷം ഫിലിമിന് ഇപ്പോൾ ഒരു വലിയ പ്രോട്ടോക്കോളൊന്നും ഇല്ലാതെ ഇപ്പോൾ ഫിലിമാണ് വന്നതാണ്. ഇപ്പോൾ അമൽ നീര സാറിൻ്റെ പടമാണ്, അപ്പോൾ നല്ല രീതിയിൽ വിജയിക്കുന്നു പ്രതീക്ഷിക്കുന്നത്. നല്ല ഇപ്പോൾ ഒരു ഫാൻ്റെ കാര്യമല്ല, നമ്മൾ മമ്മൂട്ടി ഫാനല്ല, മോഹൻലാൽ ഫാനല്ല, എന്നാലും നല്ലൊരു ഫിലിം പ്രതീക്ഷിച്ചത് വരെയാണ് പടം ജയിക്കുന്നു വിചാരിക്കുന്നത്. സുശീൻ ശ്യാമിൻ്റെ മ്യൂസിക് കേൾക്കാനാണ് കാര്യമായിട്ട് വന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പടം എന്തായാലും റെഡി ആവുമെന്ന് വിചാരിക്കുന്നു. നല്ല വിഷ്വൽസ് ഉണ്ടാവുന്നു, നല്ല വിഷ്വൽസ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം അത്യാവശ്യം നല്ല ഷോർട്ടൊക്കെ ഉണ്ടാവും, അമൽ സാറിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത്. ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ഫുള്ളാണ്, എല്ലാ തിയേറ്ററുകളിലും ടിക്കറ്റ് ബുക്കിംഗ് കംപ്ലീറ്റ് ആണ്. വളരെ കുറച്ച് ടിക്കറ്റുകൾ മാത്രമേ ഇവിടെ നിന്ന് നൽകാൻ സാധിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഓൺലൈനായും ടിക്കറ്റുകൾ നൽകി തുടങ്ങിയിട്ടുണ്ട്, നൽകി അവസാനിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ലിൻഷ മാങ്ങാടിന്റെ റിപ്പോർട്ടാണ് കണ്ടത്.